അതുപോലെ ഇതിന്റെ ഒരു പേരും, പേരിപ്പം ബോയ്സ്. കാരണം ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓരോ ഗ്യാങ്ങിനും ഓരോ ബോയ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് വാസു ബോയ്സ്. ഓരോരുത്തരുടെ പേരിലായിട്ട് അക്ഷരം വെച്ചിട്ട്. അപ്പൊ മഞ്ഞിമ്മൽ ബോയ്സ് വരികയാണ്. ഇതിന് വേറെ പ്രൊമോഷൻ അങ്ങനെയൊന്നും അല്ല, ഇതൊരൊക്കെ ഇന്റർവ്യൂന്ന് കിട്ടുന്ന ഓരോ സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഹൈപ്പാണ് ഈ മഞ്ഞിമ്മൽ ബോയ്സ് എന്ന് കിട്ടിയത്. അപ്പം ആദ്യമേ സുശീൻ ശ്യാമിന്റെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു, ചെറിയൊരു സംഭവം. എന്താണ് അടുത്ത പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ഒരു പടം മഞ്ഞിമ്മൽ ബോയ്സ് ഉണ്ട്. അത് അതൊരു വൈബാണ്, അതൊരു അതൊരു പുതിയൊരു എന്താ പറയുക, മലയാളത്തിന്റെ ഒരു പുതിയ അനുഭവം ആയിരിക്കും എന്നുള്ള രീതിയിൽ പുള്ളി അത് പറഞ്ഞു. പിന്നെ ലേറ്റസ്റ്റ് ഇപ്പൊ ശ്രീനാഥ് വാസയുടെ എൽ എൽ ബി എന്ന് പറയുന്ന ഏതൊരു പടം, അതിന്റെ ഇതിനും മഞ്ഞുമുള ബോയ്സിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി പറഞ്ഞത് പുള്ളിക്ക് കൂട്ടുകാര് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് ഈ പടം എന്നുള്ള രീതിയില്. ഇതിനൊക്കെ ചെറിയ ഒന്ന് രണ്ട് ലൈനുകളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള, പക്ഷെ ചെറിയ ഈ ലൈൻസ് ആണെങ്കിലും ഭയങ്കര ബാക്കിയുള്ളവരാ ഇതെന്ത് സംഭവം എന്നറിയാനായിട്ടൊരു കൊതി തോന്നുന്ന രീതിയിലുള്ള സെന്റൻസുകളാണ് ഇവരെ കിട്ടിയേക്കുന്നത്, സ്റ്റേറ്റ്മെന്റുകളാണ് ഇവരെ കിട്ടിയേക്കുന്നത്. അപ്പൊ നല്ല ആഗ്രഹമുണ്ട് ഇത് എന്തുവാണെന്ന് അറിയാനായിട്ട്. അത് അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഈ ഈ ഇതിന്റെ ഈ ഷോർട്സ് ഒക്കെ അതൊക്കെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ഈ മഞ്ഞിമ്മൽ ബോയ്സ് എന്താണെന്ന് അറിയാനും അതിനകത്ത് എന്താണ് ഇങ്ങനെ ഇത്രയും ഇതായിട്ടുള്ളതെന്ന് അറിയാനും എല്ലാവരായിട്ടും കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാരും ഇത് എക്സ്പെക്ടും ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രമേയോഗം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടുത്ത എല്ലാരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പടം മഞ്ഞിമ്മൽ ബോയ്സ് തന്നെയാണെന്നാ തോന്നുന്നത്. പിന്നെ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ചിദംബരം, നമ്മുടെ ജാനേമൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ഞാൻ എവിടെ വായിച്ചു ലൈക്ക് എന്തോ ഇവരിങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കൊടൈക്കനാൽ ട്രിപ്പ് പോയിട്ട് അവിടെ വെച്ചിട്ട് എന്തോ എന്തോ അപകടമോ എന്തോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. പിന്നെ അവിടെ നിന്നുള്ള ഒരു കൈൻഡ് ഓഫ് സർവൈവൽ പോലത്തെ ഒരു സംഭവമാണെന്ന് ഇങ്ങനെ എവിടെയോ കണ്ടു. അത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നും അങ്ങനെ ഒന്നും കണ്ടില്ല. പക്ഷെ ഇതിന്റെ പാക്കപ്പ് ഇമേജില് അതിന്റെ താഴെ അവിടെ എഴുതിയിരുന്നത് വെച്ചാല് ഇത്ര ഡേയ്സ് ഓഫ് അഡ്വഞ്ചർ എന്നാണ് എഴുതിയിരുന്നത്. അപ്പം അപ്പൊ ഇത് ഈ പറയുന്ന നമ്മള് ഈ കഴിഞ്ഞ 2023 എന്താ പറയുന്ന എന്തോ പറയുന്നത് സ്ലീപ്പർ ഹിറ്റോ സൈലന്റ് ഹിറ്റോ അങ്ങനെ കുറെ വേർഡ്സ് പറയുമല്ലോ. അതായത് അതുവരെ ഇങ്ങനെ വന്നിട്ട് അതായത് ഒരു ഒരു ഹൈപ്പും വരാതെ ആ സിനിമയുടെ ഫസ്റ്റ് ഡേ തൊട്ട് തുടങ്ങുന്ന ഒരു ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. അതായത് ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മള് രോമാഞ്ചം, രോമാഞ്ചം എല്ലാരും ഞെട്ടിച്ചൊരു സിനിമയായിരുന്നു. ഇപ്പൊ 2018 ആണെങ്കിൽ ആ അതെ 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 ശരിയാ ശരിയാ. അതുപോലെ ഈ പറയുന്ന 2018 ആണെങ്കിലും ഈ പറയുന്ന ട്രെയിലർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തൊരു സിനിമയൊന്നും അല്ലായിരുന്നു. പക്ഷെ അത് ഇൻഡസ്ട്രി ഹിറ്റ് മാത്രം എല്ലാവർക്കും നല്ല സംശയം ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. ഒരു ഡോക്യുമെന്ററി പോലെ ആയി പോകുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു പുള്ളിയെ കൊണ്ട്. പിന്നെ അടുത്ത സിനിമയിലോട്ട് വരുവാണെങ്കിൽ ഈ പറയുന്ന ആർ ഡി എക്സ് പിന്നെ നമുക്ക് ആ ഒരു ട്രെയിലർ എന്നൊക്കെ ഒരു ഹൈപ്പ് കിട്ടിയായിരുന്നു. കണ്ണൂർ സ്ക്വാഡ് സ്റ്റിൽ അന്ന് ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ആൾക്കാര് ലെസ് എക്സ്പെക്ടേഷൻ വെച്ചൊരു പടമായിരുന്നു ആർ ഡി എക്സ്. കിങ് ഓഫ് കൊത്താട്. പിന്നെ കണ്ണൂർ സ്ക്വാഡ്, കണ്ണൂർ സ്ക്വാഡ് ട്രെയിലർ കണ്ട് നമ്മൾ പറഞ്ഞോ ഇതൊക്കെ ഒരു റിയലിസ്റ്റിക് പടം, ചിലപ്പോ നല്ല സിനിമയായിരിക്കും, ചിലപ്പോ അധികം ആൾക്കാർ കാണാൻ ചാൻസ്, അങ്ങനെയൊക്കെ നമ്മൾ ആ സമയത്ത് പറഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു 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 രീതിയിൽ വരുന്നൊരു സിനിമയാണ് അല്ലെ. ഒരു അതായത് ഇപ്പൊ ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു സോങ്, ഒരു പ്രൊമോ സോങ് എന്തോ മറ്റോ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ. പോസ്റ്റേഴ്സ്, നമ്മുടെ പോസ്റ്റേഴ്സ് ഒരു 3-4 പോസ്റ്റർ ഇറങ്ങില്ല, അതെല്ലാം ഇവര് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോകളാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കൂടുതലൊന്നും തരുന്നില്ല. പിന്നെ ആദ്യം ഒരു ഇത് അനൗൺസ് ചെയ്ത സമയത്ത് ഒരു ഒരു കാർട്ടൂൺ പോലെ സംഭവം ചെയ്തതിന്റെ അകത്ത് ആക്ച്വലി ഒരു കൊക്കയുടെ സൈഡിലാണ് ഇവർ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഒരു മരത്തിൽ ഇവരെല്ലാം കൂടെ തൂങ്ങി നിൽക്കുന്നതൊക്കെയാണ് ഒരു ഒരു ഫസ്റ്റ് ഫോട്ടോ വന്നത്. പിന്നെ ഒരു സംഭവം, ഒരു നല്ലൊരു മരവും പിന്നെ അതിനകത്ത് അതെ. പിന്നെ ബാക്കിയുള്ള എല്ലാ ഫോട്ടോയ്ക്ക് അത് ഉണ്ടല്ലോ 11 പേരുണ്ട്, ഇതിന്റെ അകത്ത് മാത്രം 10 പേരേ ഉള്ളൂ കേട്ടോ. പിന്നെ അല്ല നമ്മളിത് നേരത്തെ ഇതിന് മുമ്പ് സംസാരിച്ച കണക്ക് തന്നെ പഞ്ചായത്ത് പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പോ എടുക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോസ് ഉണ്ടല്ലോ പണ്ടൊക്കെ പണ്ടത്തെ സ്റ്റൈൽ അല്ലാതെ ആ ഒരു 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 വൈബ് തരുന്ന കൊറേ അല്ല ഡ്രസ്സിങ്ങും ആ ഒരു ലൊക്കേഷൻസ് നമ്മളൊക്കെ പോയി ഇതാണൊക്കെ ഒരു സ്ഥലം കിട്ടിയ ഉടനെ എല്ലാവരും കൂടെ അതിനകത്ത് കയറിന്നിട്ടൊരു ഫോട്ടോ, ഒരു ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ ഏതെങ്കിലും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഇതുപോലെ ഏതെങ്കിലും ഒരു തട്ടേ ഒന്ന് നിന്നേ നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു ഫോട്ടോ അങ്ങനെ കുറച്ച് അല്ലേ. ഇതൊക്കെ ഏതെങ്കിലും നല്ല സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടെ അവിടെ ചാടിക്കയറി നിന്നൊരു ഫോട്ടോ ആ ഒരു ഒരു വൈബ് കിട്ടുന്നുണ്ട്.
അതുപോലെ ഈ സിനിമ ജീൻ പോൾ ലാലിനെ കണ്ടോ? ആ അതെ അതെ, ലാലി പുള്ളിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. അതെ അത് ശരിയാ, ശരിയാ, ശരിയാ. താടിയൊക്കെ വെച്ച് നിഷ്കളങ്കനായിട്ടിരിക്കുന്നു. അതുപോലെ ഇതിന്റെ ഒരു പേരിപ്പം ബോയ്സ്. കാരണം ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓരോ ഗ്യാങ്ങിന് ബോയ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് വാസു ബോയ്സ്. ഓരോരുത്തരുടെ പേരിലായിട്ട് അക്ഷരം വെച്ചിട്ട് അഞ്ചാതൊക്കെ ഉണ്ട്. അഞ്ചാതാണ് രണ്ടുപേരുണ്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു പവർ ബോയ്സ്. പവർ ബോയ്സ്, ബാഡ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോയ്സ് ഉണ്ടാവും. ആ അപ്പൊ ഈ ഒരു സംഭവം കണ്ടിട്ട് ആ ഒരു അന്നത്തെ ഒരു ഒരു എല്ലാ ആ ഒരു രണ്ട് എലമെന്റ്സും ഈ ഒരു നമ്മള് ഏതെങ്കിലും നല്ല സ്ഥലം കാണുമ്പോ എടുക്കുന്ന കുറച്ച് ഫോട്ടോസ് അങ്ങനത്തെ ലുക്കും പിന്നെ ആ ഒരു ടൈറ്റിലെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആ ഒരു സംഭവം ഉണ്ടല്ലോ അവരിടയ്ക്കുള്ള കുറച്ച് സംഭവങ്ങൾ. ഇപ്പൊ നീ പറഞ്ഞ കണക്ക് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇതിന് ഇതിന്റെ പുറമെ കുറച്ച് നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത എലമെന്റ്സും അങ്ങനെയാണെങ്കിൽ ഈ പടത്തിൽ കാണാം. അതും കൂടെ ഒക്കെ വരുവാണെങ്കിൽ അവര് തന്നെ ഒരു അഡ്വഞ്ചർ എന്നുള്ള ഒരു ലേബിൾ യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ പാക്കപ്പ് ഫോട്ടോയില്. അപ്പൊ മേ ബി എന്തെങ്കിലും പിന്നെ ശിശു ഞാൻ പറഞ്ഞ ഇതിന്റെ അകത്ത് വേറെ സംഭവം ഇപ്പൊ നമ്മളൊരു ഒരു ഫീൽ ഗുഡ് പടം എന്നുള്ളതിനെ ഉപരി ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട്, ദാറ്റ്സ് ഫോർ ഷുവർ ഉണ്ടാവും എന്തായാലും. പിന്നെ പറഞ്ഞൊരു കാര്യം പറഞ്ഞ ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് മ്യൂസിക് ചെയ്യാനായിട്ട് അവരൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ലൈക്ക് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഇവരുണ്ടാക്കി ഒരു പ്രത്യേകതര സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം ഇവര് സുശീൻ ശ്യാമും ശ്യാമിൻ പുള്ളിയുടെ രണ്ട് അസിസ്റ്റൻസും എല്ലാം കൂടെ ചെയ്തിട്ട് അവര് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിന്റെ സൗണ്ട് നമ്മൾ തിയേറ്ററിൽ കേൾക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അതിന് മുന്നേയുള്ള പാട്ടിലോ കാര്യങ്ങളോ ഒന്നും ആ സൗണ്ട് ഉണ്ടാവില്ല. അപ്പം തിയേറ്ററിൽ മേ ബി ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൗണ്ട് ആയിരിക്കാം. അപ്പം പുള്ളിയും ഒരുപാട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പുള്ളി പറഞ്ഞത് പുള്ളി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക്കിൽ നിന്ന് മാറിയിട്ട് പുള്ളി ഒരു വേറൊരു സാധനം ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ട്. അപ്പം അതിന്റെ തുടക്കം അതായത് അതിന്റെ ഒരു ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ബേസിക്കലി അംജാദ് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തൊട്ടാണ് ഓക്കെ മഞ്ഞുമൽ ബോയ്സ് പുള്ളി ഇത്രയൊക്കെ പറയുന്നു. അപ്പം എല്ലാരും അതിനുവേണ്ടി ഒത്തിരി പറയും. പിന്നെ ഇതിന് കുറെ ദിവസം ഷൂട്ട് ചെയ്തോടാണ് ഇവരതിന്റെ ഒത്തിരി ന്യൂസ് കാര്യങ്ങളൊന്നും വെളിയിൽ വിടുന്നില്ല എന്നുള്ളത്. ബട്ട് ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് അധികം ദിവസം ഷൂട്ട് ചെയ്തൊരു പടവും കൂടെയാണ്. വലിയ സിനിമ തന്നെ ആയിരിക്കും അല്ലേ? അതെ 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 അതെ. അപ്പം ഈ ഈ സുശീൽ ശ്യാമിന്റെ കാര്യം പറയുമ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും തോന്നിയൊരു കാര്യം കാരണം രോമാഞ്ചത്തിന്റെ ആ ഒരു എന്താ പറയുന്ന ആ സിനിമയുടെ സ്റ്റാർട്ടിങ് എൻഡിങ്ങിലുള്ള ഒരു ഒരു വൈബ് ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ അവരുടെ മറ്റേ ആ ഒരു അവരുടെ നമ്മളെ ക്യാരക്ടേഴ്സിനെ നമ്മളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ അവരെ അവിടെ ഉള്ള ഒരു മ്യൂസിക്. പിന്നെ സിനിമയിലുടനീളം പിന്നെ ആ ഒരു ക്ലൈമാക്സിലുള്ള ആ ഒരു മ്യൂസിക് തരുന്ന ഒരു 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 തിയേറ്ററിൽ കാണുമ്പോ അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് കാരണം പലരും ചിലപ്പോ ഒറ്റ കണ്ടേ ഇതങ്ങനെ ഹിറ്റായി എന്നൊക്കെ പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷെ സുശീൽ ശ്യാമിന്റെ ഒരു മ്യൂസിക് ആ രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയെ കൊടുത്ത ഒരു 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 ഇമ്പാക്ട് എന്ന് പറയുന്നത് ആ മ്യൂസിക് ഇല്ലെങ്കിൽ ആ പടം വേറൊരു പടമാണ് അല്ലെ, വേറൊരു ടൈപ്പ് ഒരു മ്യൂസിക് ആണ്. ചിലപ്പോ പടം തന്നെ മാറിപ്പോയാണ്. ഈ പടത്തിന്റെ ആ ഒരു വൈബ് മൊത്തത്തിൽ എനിക്ക് വന്ന മ്യൂസിക്കിലാണ്, ഒരു രക്ഷയില്ലാത്ത മ്യൂസിക് ആയിരുന്നു. പാട്ടുകളാണെങ്കിലും അതെ അതെ. പിന്നെ പാട്ടുകളെല്ലാം ഞാൻ ഇപ്പോഴും പ്ലേലിസ്റ്റിൽ കേൾക്കുന്ന പാട്ടുകളാണ് ഈ നമ്മുടെ രോമാഞ്ചത്തിന്റെ. അവല് പുള്ളി പറഞ്ഞ വേറെ കാര്യം കൂടെ ഉണ്ട് അതിന്റെ അകത്ത്. ഈ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം എന്ന് പറഞ്ഞ പോലെ ചില വാക്കുകൾ ഒരു ക്യാച്ചി ആയിട്ടുള്ള ചില വാക്കുകൾ ഉണ്ടല്ലോ. അപ്പം ഇപ്പൊ നമ്മുടെ ഈ കണ്ണൂർ സ്ക്വാഡിലൊരു പാട്ടുണ്ടല്ലോ, അതിന്റെ അതിന് മൃദുഭാവി ദൃഢ കൃത്യം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒന്ന് രണ്ട് വാക്കുകൾ ഇങ്ങനെ ഈ ഇടയ്ക്ക് കയറി വരാറുണ്ട്. അത് അതിങ്ങനെ പിന്നെ അത് ഹിറ്റാവുകയും ചെയ്യും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ മഞ്ഞുമൽ ബോയ്സിൽ അതുപോലെ ഒരു വാക്കുണ്ട്. ഇവരിങ്ങനെ കുറെ ഡിസ്കസ് ചെയ്ത് അവർക്ക് കിട്ടിയൊരു വാക്കുണ്ട്. അപ്പം ഈ ആദരാഞ്ജലി നേരട്ടെ എന്നൊക്കെ പറയുന്ന പോലെ ഏതോ ഒരു 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 വാക്ക് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതും ഈ പടത്തിൽ അവര് അങ്ങനെ ഒരു സാധനം ഈ പടത്തിലും വരുന്നുണ്ട് അങ്ങനത്തെ ഒരു പാട്ട്. പിന്നെ പുള്ളി പറഞ്ഞു വളരെ നല്ലൊരു ട്രാവൽ സോങ് ഉണ്ട്. അതായത് നമുക്ക് യാത്രക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോങ്സ് ഈ പടത്തിലുണ്ട്. അപ്പം പുള്ളിയും ഒത്തിരി എന്താ പറയുന്ന ഒത്തിരി ഒത്തിരി എഫോർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതില് എന്താ പറയാ ഒത്തിരി പേരുണ്ട്. ലൈക്ക് നമുക്ക് 10-11 പേരുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ളവരും അത്ര പരിചയം ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് ഈ പടത്തില്. അപ്പൊ നല്ലൊരു രസമുള്ള പടമായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ബ്രഹ്മയുഗം പോലെ ഇച്ചിരി ഡാർക്ക് ഒരു
ഹൊറർ പടം ഒക്കെ കണ്ടിട്ട് കണ്ടിട്ട് അതെ നേരെ നമുക്ക് മഞ്ഞുവേൽ പോയിസ് മൈൻഡ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നൈസായിട്ട് ഇറങ്ങി പോകാൻ പറ്റുമായിരിക്കും. അതെ അതെ അത് കറക്റ്റ് ആണ്. നമുക്ക് ഒരു ഒരു എന്താ പറയുന്ന ഒരു 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 ഒരുപാട് റിലീസ് വരുന്ന സമയത്ത് പല ടൈപ്പ് സിനിമകൾ നല്ലതായിട്ട് വരുമ്പോഴുള്ള ഒരു 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 രസമുണ്ടല്ലോ. ഒരെണ്ണം കണ്ടിട്ട് ഒരു വേറൊരു ഫീലിംഗ് തരുന്ന വേറൊരു സിനിമ, കംപ്ലീറ്റ്ലി വേറൊരു മൂഡ്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇത് ഇത് രോമാഞ്ചം പോലെ തന്നെയാണ്. നമുക്ക് ഒരു ഒരു സെൻട്രൽ ക്യാരക്ടറോ അങ്ങനെ സംഭവം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ രോമാഞ്ചത്തിൽ ഇപ്പൊ സൗബിൻ സാഹിർ നായകൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാവരും ഒരുപോലെയുള്ള ഒരു 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 സംഭവമുള്ള ഇതിൽ അങ്ങനെ ഒരാളെ ഫോക്കസ് ചെയ്തിട്ടൊന്നും അങ്ങനെയൊന്നും കാണുന്നില്ല. എല്ലാം ഒരു എല്ലാരും കൂടെയുള്ള ഗ്രൂപ്പ് ഓഫ് സംഭവമായിട്ടാണ് തോന്നുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും അപ്പൊ ഫെബ്രുവരി റിലീസുകളിൽ ഉറപ്പായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലേ ഒരു ഒരു പടം അത് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ്. അതെ.